സ്ഥലമൊക്കെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണല്ലേ ചേട്ടൻ മുഖേന എങ്ങനെയാണ് സലാമിന്റെ ഒരു സംഗീത സംഗീതത്തിലുള്ള ഒരു ടേസ്റ്റ് മനസ്സിലായത് അളിയന്റെ വീട്ടിലൊരു ഒരു ഗാനമേള നടക്കുകയാണ് ഒരു മൊറാക്കോസും ഒരു ഒരു ഹാർമോണിയം ഒരു തബലയും മാത്രം അപ്പൊ അവിടെ കൊണ്ട് ഇരുത്തിയതാണ് അപ്പൊ ഞാൻ അന്ന് ഓമനപ്പാട്ടുമായി ഓമൽ പൂമാലയും എന്നൊരു പാട്ടുണ്ടല്ലോ ആ പാട്ടാണ് ആദ്യമായി ഫീമെയിൽസ് അപ്പൊ അത് കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ ഫീമെയിൽ ഒന്നും അങ്ങനെയല്ല ഓമനപ്പാട്ടുമായി ആ പാട്ടാണ് അപ്പൊ അത് പാടിയിട്ട് ഇത് ഹോണാണ് തെങ്ങിന്റെ മുകളിലാണ് ഹോണ് കേൾക്കുക അത് കേട്ടിട്ട് പക്ഷെ അങ്ങനെയാണ് എന്റെ തുടക്കം അതുപോലെ മാളികപ്പുറത്ത് പോയി പാടിയോ ഓ മാളികപ്പുറത്ത് ഒരുപാട് ബാവുക്കന്നെ പല സ്ഥലത്തൊക്കെ വന്നിട്ട് പാടും അവിടെ കോഴിക്കോട് എത്തിയാൽ ഏതെങ്കിലും മാളികപ്പുറത്ത് ബാവുക്ക ഉണ്ടാവും അവിടെ നിന്നാണ് പിന്നെ ഹട്ടൻസ് ഓർക്കസ്ട്രയിലേക്ക് എന്നെ വിളിച്ചു ഹട്ടൻ ഓർക്കസ്ട്ര കേരളത്തിലെ നമ്പർ വൺ ഓർക്കസ്ട്ര അന്ന് കലാഭവൻ ഹട്ടൻ ഓർക്കസ്ട്ര കലാസദൻ അങ്ങനെ മൂന്നാല് ഓർക്കസ്ട്ര ഉള്ളു എത്ര പീസ് ഓഫ് ഓർക്കസ്ട്രയാണ് എത്ര പേര് 10-30 പീസ് ഓർക്കസ്ട്ര ഉണ്ടാവും ഞങ്ങൾ 30 പീസ് ഓർക്കസ്ട്ര ഒക്കെ ആയിരുന്നു പോവാ വയലിൻസ് ഒക്കെ എത്ര വയലിൻസ് ഉണ്ടാവാന്ന് ഇന്ന് വയലിൻ കിട്ടാനില്ലല്ലോ ഔസഫ് ബച്ചൻ ഒക്കെ നമ്മളെ ഈ അറ്റൻസ് ഓർക്കസ്ട്ര ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞാൻ അറിഞ്ഞത് ഒരു സ്ഥലത്ത് പാട്ട് മറന്നുപോയി അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഒരു ഗാനമേളക്ക് പോയി അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതായത് പിന്നെ ഞാൻ ഡ്യൂറ്റ് സോങ് ആണ് ഏഴിലും പാല് പോത്തു അപ്പൊ അതിന്റെ പിന്നെ അനുകല്ലവി പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആയി പോയി അപ്പോ പ്രാണസഖി ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സമയം അപ്പൊ പൊന്തി വരും സങ്കൽപ്പത്തിൽ പൊന്നശോകമലർവനിയിൽ കറക്റ്റാണ് ആർക്കൊന്നും മനസ്സിലായില്ല ആ ടൈമില് നമുക്ക് ആ അങ്ങനെ ഒരു ലിറിക് കറക്റ്റായിട്ട് ജെല്ലി ചെയ്ത് പോയില്ലേ അതെ അങ്ങനെ അത് ദൈവാധീനം എന്നേ ഞാൻ പറയുള്ളൂ അത് കാരണം അവിടെ ദൈവം വന്നിട്ട് ആ സാധനം എനിക്ക് അവന്റെ മനസ്സിലേക്ക് തന്നു അലീക്കയുടെ മകളുടെ കല്യാണവും പിന്നെ ഒരു ബസ് ആക്സിഡന്റോ അതെന്തായിരുന്നു സംഭവം എൻ പി അലി നെല്ല് സിനിമ എടുത്തില്ലേ പ്രൊഡ്യൂസർ എൻ പി അലി അപ്പൊ അവിടെ ആ കല്യാണ വീട്ടിലാണ് പ്രോഗ്രാം അപ്പൊ നമ്മളൊരു ബസ്സിനാണ് പോണത് ഇതുപോലെ ഒരു ബസ്സിനാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പൊ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് അപ്പൊ അതിൽ മച്ചാട്ട് വാസന്തി ഉണ്ട് നമ്മളെ ഓൾ ഓൺ ദി ഇരവിലൊക്കെ പാടിയ മച്ചാട്ട് വാസന്തി ആണ് ഫീമെയില് എല്ലാവരും ഉണ്ട് അങ്ങനെ പോയി തവന്നൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവിടെ വെച്ചപ്പോൾ പെട്ടെന്ന് ബസ് ഒരു ഇങ്ങനെ ചരിഞ്ഞ് ഒരു വെള്ളത്തിലേക്ക് പോയി വെള്ളം എന്ന് പറഞ്ഞാൽ അവിടെ വയലാണ് വയൽ ഇങ്ങനെ മറഞ്ഞു വയലായതുകൊണ്ട് അത്ര ആയില്ല പക്ഷെ ക്യാബിനും ഇതേമാതിരി ചെറിയ ചെറിയ ക്യാബിനൊക്കെ അതൊക്കെ വെള്ളത്തിലേക്ക് തെറിച്ചു പോയി അപ്പോഴേക്ക് ആളുകൾ ഓടിക്കൂടി ഓരോരുത്തരെ പൊക്കിയെടുത്ത് രക്ഷിച്ചു അപ്പൊ ബാവുക്കെവിടെ എന്ന് ചോദിക്കുന്നു ബാവുക്കനെ കാണാനില്ല എല്ലാവരും ഭയങ്കര ടെൻഷനായി ബാവുക്കനെ കാണാൻ ഇത് വലിയൊരു പ്രശ്നമാണല്ലോ കാരണം ആ പ്രോഗ്രാമിൽ പോയി അങ്ങനെ ദൂരെ നിന്നുണ്ട് ഒരു ഒരു ഈ ഇതൊക്കെ ഉണ്ട് ഈ ചെത്തണ പെണ്ണുകളുണ്ടാവല്ലോ മറ്റേ പുല്ലൊക്കെ ചെത്തിയിട്ട് അതും ഇങ്ങനെ തലയിൽ വെച്ചിട്ട് വരുന്നുണ്ട് അപ്പൊ അവര് വന്നിങ്ങനെ നോക്കിട്ട് ഇവിടെ ഉള്ള ഈ ബഹളം കേട്ടിട്ട് അവർ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോ പറഞ്ഞിങ്ങനെ ഒരാളെ കാണാനില്ല സംഗീത സംവിധായകൻ ബാബുരാജ് എന്ന ആളാണ് അപ്പൊ അതിങ്ങനെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞപ്പോ ഈ സ്ത്രീ പറഞ്ഞു ഒരാളവിടെ കുറേ ദൂരെ അലക്കുന്നുണ്ട് ഒരു ഡ്രസ്സൊക്കെ അലക്കുന്നുണ്ട് ബാബുക്ക് ഇത് മറഞ്ഞ പാടാൻ ഉടനടി ബാബുക്ക് ഓടിയിട്ട് ദൂരെ പോയിട്ട് വെള്ളത്തില് ഷർട്ടും കാര്യങ്ങളൊക്കെ എൻ പി എല്ലിന്റെ അവിടെ പോയിട്ട് കല്യാണത്തിന് ഇത് ഇടണ്ടേ വേറെ ഡ്രസ്സൊന്നും അത് പുഴന്റെ അവിടെ അവിടെ ആ ഇതിൽ ഇങ്ങനെ ഷർട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ബാബുക്കന്റെ ബാക്കി മുണ്ടൊക്കെ കൊടുത്തിട്ട് ബാബുക്ക് ഒരു ബനിയനും ഇട്ടിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു നമുക്ക് ഷോക്കായിട്ടുള്ള ഒരു സാധനമാണ് ബാബുക്ക ഒരു മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ അന്നത്തെ ഒരു ഷോക്ക് പാട്ട് കേട്ടാ കൊള്ളാമെന്നുണ്ട് കാരണം ഞാൻ വന്നപ്പോ തൊട്ട് ആലോചിക്കുകയാണ് ചിന്ന ചിന്ന ആശയം രണ്ടുപേര് ചിന്ന ചിന്ന ആസൈ
മുത്ത്.